ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജനുവരി 17 വിശുദ്ധ അന്തോണീസിന്റെ നാമധേയ തിരുനാൾ. സന്യാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ വിശുദ്ധ അന്തോണിയുടെ സ്ഥാനം വളരെ വലുതാണ്. ഏതാണ്ട് 250 മധ്യ ഈജിപ്തിലാണ് വിശുദ്ധന്റെ ജനനം. വിശുദ്ധന്റെ മാതാപിതാക്കളാകട്ടെ വളരെ ശ്രേഷ്ഠരായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മരണത്തോടെ തന്റെ ജീവിതത്തെ പൂർണമായും അനശ്വരതയ്ക്ക് അർഹമാകുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാൻ വേണ്ടി ക്രിസ്തുവിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. ഒരിക്കൽ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു സുവിശേഷ വാക്യം ശ്രവിക്കുവാനിടയായി. ഇപ്രകാരമായിരുന്നു അത്: നീ പൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഈ വാക്യം ക്രിസ്തു നേരിട്ട് തന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്നതായി വിശുദ്ധന് തോന്നി. ഒട്ടും വൈകാതെ തന്നെ വിശുദ്ധൻ തന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. ഏതാണ്ട് 270 ദൈവിക ജീവിതത്തിനായി മരുഭൂമിയിലേക്ക് പോയി. ക്ഷീണം അനുഭവിക്കുമ്പോൾ അദ്ദേഹം കിടന്നിരുന്ന കിടക്ക ഉറച്ച പാറയായിരുന്നു. അദ്ദേഹം തന്നെ തന്നെ കഠിനമായ സഹനങ്ങൾക്ക് വിധേയനാക്കി. വെറും അപ്പവും ഉപ്പും മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭക്ഷണം. വെറും വെള്ളം മാത്രം കുടിക്കുകയും ചെയ്തിരുന്നു. സൂര്യാസ്തമനത്തിന് മുൻപ് വിശുദ്ധൻ ഭക്ഷണം ഒന്നും കഴിച്ചിരുന്നില്ല. രാവും പകലും പ്രാർത്ഥനകളുമായി 2 ദിവസത്തോളം ഒരു ഭക്ഷണവും കഴിക്കാതെ അദ്ദേഹം കഴിച്ചുകൂട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നിരന്തരമായി വിശുദ്ധൻ പൈശാചിക ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നു. പക്ഷേ ഇവയെല്ലാം വിശുദ്ധന്റെ നന്മയും ഭക്തിയും കൂടുവാനേ ഉപകരിച്ചുള്ളൂ. സ്വയം സ്വീകരിക്കുന്ന ദാരിദ്ര്യം, ക്രിസ്തുവിനോടുള്ള അടിയുറച്ച സ്നേഹം, എളിമ, ഉപവാസം, കുരിശടയാളം എന്നിവ വഴിയായി സാത്താനെ തോൽപ്പിക്കാൻ അദ്ദേഹം തന്റെ ശിഷ്യരോട് ആഹ്വാനം ചെയ്തു. 365 വിശുദ്ധന് 105 വയസ്സ് പ്രായമായപ്പോൾ ചെങ്കടലിന് സമീപമുള്ള കോൾസീൻ പർവ്വതത്തിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെട്ടു. 1 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തും നിർഭയനുമായിരുന്ന മെത്രാൻ വിശുദ്ധ അത്താനാസിയൂസ് വിശുദ്ധ അന്തോണിയുടെ ജീവിത ചരിത്രം എഴുതി. ഇത് 100 ആണ്ടുകളോളം സന്യസ്തരുടെ ഇതിഹാസ ഗ്രന്ഥമായി തുടർന്നു. വിശുദ്ധ അന്തോണിയുടെ കാഴ്ചപ്പാടിൽ സന്യാസ ജീവിതത്തിന്റെ ലക്ഷ്യം ശരീരത്തെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവം നൽകിയിട്ടുള്ള കാരുണ്യവുമായി സമന്വയിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെയും സന്യസ്ത ജീവിതത്തിന്റെയും കൊടുമുടിയായി കാണപ്പെടേണ്ട വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം നമുക്കെന്നും ഒരു ഉന്മേഷം പകരുന്ന ഒന്ന് തന്നെയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ജീവിതത്തിൽ ആരുമില്ലാതെയാകുമ്പോൾ തിരുവചനത്തെ മുറുകെ പിടിക്കാം എന്ന് നമുക്ക് ഈ വിശുദ്ധൻ കാണിച്ചു തരുന്നു. ശുഭദിനം.